ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ നോക്കുന്നത് ഇന്നലെ നടന്ന സെക്യൂരിറ്റി ഗാർഡ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. എൽ ജി എസ് ലെവലിലുള്ള ഒരു എക്സാമിനേഷനാണ്. ഇപ്പം വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിലൊക്കെ മുൻകാല ചോദ്യ പേപ്പറുകളൊക്കെ നോക്കുന്നത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുണ്ണിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പഠിക്കുന്ന കൂട്ടുകാരിലേക്കും പരീക്ഷ എഴുതിയ കൂട്ടുകാരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജാവലിൻ ത്രോ. അപ്പം നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജാവലിൻ ത്രോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത് ഏതാണ്? റൗലറ്റ് ആക്ട്. കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിലടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത് റൗലറ്റ് ആക്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണ്? ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം ചൗരി ചൗര സംഭവം. ക്വസ്റ്റ്യൻ നമ്പർ 4, പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബന്ധപ്പെടാത്തത്. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ച് എന്നുള്ളത് ബന്ധപ്പെട്ട. അപ്പോൾ ബന്ധപ്പെട്ടതൊക്കെ ഒന്ന് നോക്കിപ്പോകാം. മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു, ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു, ബ്രിട്ടീഷ് അധികാരങ്ങളെ വെല്ലുവിളിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ്? ആരാണ് ആദ്യം വന്നത്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു ആര്? എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എ കെ ഗോപാലൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നുമായിരുന്നു? വെങ്ങാനൂരിൽ നിന്നുമായിരുന്നു അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ഭാഷകൾ. നെക്സ്റ്റ്, ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനം ഏതെന്നാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? ബ്രഹ്മസമാജം. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മത സാമൂഹിക പ്രസ്ഥാനമാണ് ഇത്, ബ്രഹ്മസമാജം. പത്താമത്തെ ക്വസ്റ്റ്യൻ, കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. പതിനൊന്ന്, അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ്? ഏതാണ്? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ആരുടെയാണ്? ശ്രീനാരായണ ഗുരു. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ പതിനേഴ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടന പ്രതിവിധിക്കുള്ള അവകാശം. നെക്സ്റ്റ്, സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെ നിന്നായിരുന്നു? ദണ്ഡി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. നെക്സ്റ്റ്, യൂണിയൻ ലിസ്റ്റിൽ പെടുന്നവ ഏതാണ് ഇതിനകത്ത്? സെൻസസ്. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2021-22 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 132 ആൻസർ. പത്തൊൻപത്, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? അപ്പം അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, 1, 2, 3, 4. ഇതെല്ലാം തന്നെ ശരിയായിട്ട് വരും. നോക്കിയേക്കാലോ, കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദം, ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാർവേ കമ്മിറ്റി. ഇനി നമ്മൾ നോക്കുന്നത് 20-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് നോക്കാം, താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ ഏതെന്നാണ് 20-ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണെന്ന് നോക്കിക്കുകയും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ,
വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോട് തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരേതാണ്? സേവന മേഖല. സേവന മേഖല. 23 പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടുന്നതാണ് കൃഷി, മത്സ്യബന്ധം, ഖനനം തുടങ്ങിയ ഉൾപ്പെടുന്നു. ഉൾപ്പെടാത്തത് വ്യവസായം. 24 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഏത്? 20-ദിന പരിപാടി. 20-ദിന പരിപാടി. 25 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സ്വാഗരം സുന്ദരതീരം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സുന്ദരതീരം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്? തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തം ആക്കുക. അടുത്ത് നമ്മൾ പോകുന്നത് 26-ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എവിടെയാണ്? എറണാകുളം. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം. 27 കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏതാണ്? എറണാകുളം. 28 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതെന്നാണ് 28-ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഏതാണ്? ഇടിമിന്നൽ. 29 ജലാശയങ്ങൾ മാലിന്യമുക്തമായി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏതു വകുപ്പിൻ്റെ കീഴിലാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ്. 30 കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? ഇതാണ് ആക്കുളം. ആക്കുളം. 31 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ്? ദാമൻ. 32 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയേത്? അപ്പോൾ ഏതാണ് ശരി? ഒന്നും രണ്ടും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. അമർകണ്ട് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദാ നദി പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നതാണ് ആൻസർ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഏതിൻ്റെയാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. 36 2014 ജൂൺ മാസം 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. തെലുങ്കാന. 37 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? ഏതാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശ്. 38-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഏതാണ്? ഉടുമ്പൻചോലയാണ് ആൻസർ. മതികെട്ടാൻചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എന്തെന്ന് ചോദിച്ചാൽ ഉടുമ്പൻചോല. 39 പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഏത് നദിയാണ്? ഭാരതപ്പുഴ. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. 40-ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെങ്കൽ മണ്ണാണ് ആൻസർ. കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. നെക്സ്റ്റ്, 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏതാണ്? ഉരുൾപൊട്ടലാണ് ആൻസർ. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം ആര്? അതാണ് 42-ാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ്? PT ഉഷ. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഏത് താലൂക്കാണ്? കോതമംഗലം. 44 ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് 44-ാമത്തെ ക്വസ്റ്റ്യൻ. 1-ഉം 3-ഉം ശരിയാണ്. അപ്പോൾ 1, 1986 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനം. നെക്സ്റ്റ്, LIC, ഇൻഷുറൻസ് കമ്പികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. ഓക്കെ.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 45-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയം വഹിക്കാത്ത രാജ്യം ഏത്? അപ്പം ഇതിനകത്ത് ഏതാണ്? ചിലി. താഴെ പറയുന്നവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏതാണ്? ഷിൻഡോ. 47 കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? നീലാംബരി. നീലാംബരി. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണം. ഏത് മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പറാണ് 100? ഏതാണ്? ഫെർമിയം. ഫെർമിയത്തിൻ്റെ ആറ്റോമിക നമ്പറാണ് 100. അടുത്തത്, ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? യു എസ് എ. 52-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈ. ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്, ചെന്നൈ. 53 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. 54 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗ്രഹ വാതകം ഏതാണ്? ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആൻസർ. 55 മെനിഞ്ചറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഏതാണ്? തലച്ചോറ്. 56 ഐക്യരാഷ്ട്രസഭയുടെ 27-ാമത് കാലാവസ്ഥാ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഏത് രാജ്യമാണ് വഹിച്ചത്? ഈജിപ്റ്റ്. 57 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏത്? മങ്കി പോക്സ്. 58 വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി. സ്കർവി എന്ന രോഗമാണ് ഉണ്ടാകുന്നത്. 59 മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ്. 59 1, 3 ശരിയാണെന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരി. പേശീ പ്രവർത്തനങ്ങളെ ഏകോപിച്ച് ശരീരത്തുടരുന്നില്ല പാലിക്കുന്നു, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. 60 ജലത്തിൻ്റെ സാന്ദ്രത ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1000 kg/m³. 61 മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം ഏതാണ്? വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു. 62 സ്വാഭാവിക റബ്ബറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? സൾഫർ. 63 ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസ്റ്റിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം. 64 ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഒലിവർ ഡീമനാണ് ആൻസർ. 65 സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം. 66 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിൻ്റെ തടാകം എന്ന് അറിയപ്പെടുന്നത്? ലാക്സ് വെറീസ് എന്നുള്ളതാണ് ആൻസർ. 67 ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാമാണ് ആൻസർ. അടുത്ത നമ്മൾ പോകുന്ന 68-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏത്? ഹീമോഫീലിയ. ഹീമോഫീലിയ. 69 രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. അതിനകത്ത് 2, 3 ശരിയാണ്. 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. അടുത്ത 70-ാമത്തെ ക്വസ്റ്റ്യൻ, ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആൻസർ. അടുത്തത് 71 ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തതയുണ്ടാകുന്നത്? ഏതാണ്? വിറ്റാമിൻ എ. 72 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ അതിനേതാണ്? 72 പറഞ്ഞിരിക്കുന്ന ബി ശരിയാണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മരീതികൾ
വൈറസുകളാണ്. 73. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത്? ഇതാണ് ഇൻസുലിൻ. 74. ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അലക്സാണ്ടർ ഫ്ലെമി. 75. ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്ന അവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാം. ഇപ്പം ഇത് ശരിയാണ്, BCG ക്ഷയം. അടുത്തത് 76. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ആരാ? ശ്രീമതി വീണ ജോർജ്. 77. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? ഏതാണ്? എയ്ഡ്സ്. 78. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? ഏതാണ്? ജനീവ. 79. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? ഏത് വർഗത്തിൽപ്പെടുന്നു? വൈറസ്. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഏതാണ്? ഓ ഗ്രൂപ്പ്. അടുത്തത് മാക്സ് ആണ്. മാക്സിൻ്റെ 81 ആൻസർ ഓപ്ഷൻ എ ആണ്. 82 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വരുന്നു. 83 ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 20% എന്നുള്ളതാണ്. 84 50 kg വരുന്നത്. 85 എത്രയാണ് വരുന്നത്? 280 km. 86 32 എന്നുള്ള ആൻസർ വരുന്നു. 87 JMLN എന്നുള്ള ആൻസർ വരുന്നു. 88 27-ാമതും 23-ാമതും എന്നുള്ള ആൻസർ വരുന്നു. അടുത്തത് 89 സെയിൽസിക് എന്നുള്ള ആൻസറാണ്. 90 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 91 വരുന്നത് 19 മിനിറ്റ് എന്നുള്ള ഓപ്ഷൻ എ വരുന്നു. 92 ഓപ്ഷൻ ഡി വരുന്നു. 93 വരുന്നത് ഓപ്ഷൻ സി 6. 94 ഓപ്ഷൻ എ ആണ് വരുന്നത്. 95 വരുന്നത് ഓപ്ഷൻ ബി വരുന്നു. 96 വരുന്നത് ഓപ്ഷൻ സി ആണ്. 97 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 98 ഓപ്ഷൻ എ ആണ് വരുന്നത്. 99 വരുന്നത് ഓപ്ഷൻ സി വരുന്നു. 100-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി പരീക്ഷ എഴുതിയവരൊക്കെ മാർക്കൊക്കെ നോക്കുക. അല്ലാത്തവർ അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഉള്ളത് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.